നമുക്കാദ്യം കോഴിക്കോട് കോർപ്പറേഷനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു. ഈ തെരുവ് നായകൾ ഇങ്ങനെ പെരുകുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിലവിൽ നമുക്ക് കോഴിക്കോട് കോർപ്പറേഷൻ 2019 മുതൽ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം, അതായത് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും നിഷ്കർഷിക്കുന്ന ഒരു റൂളുണ്ട്, ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2001. ഇപ്പോൾ അത് വീണ്ടും മാറ്റി ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2023 ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പ്രകാരം ലോക്കൽ ബോഡിയുടെ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് ഒരു ആനിമൽ ബർത്ത് കൺട്രോൾ സെൻറ്റർ ഉണ്ടാവേണ്ടത്. അതും മൂലം നമ്മൾ തെരുവുനായകളെ അവിടെ വെച്ച് വന്ധീകരിക്കേണ്ടതും പേവിഷബാധയ്ക്കെതിരായ വാക്സിനേഷൻ ചെയ്യേണ്ടതും. അപ്പം കോർപ്പറേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2019 മുതൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇപ്പം 4 ഇയേഴ്സായി. നമ്മൾ ഇപ്പം നിയർലി 10,900 സർജറീസ് കംപ്ലീറ്റ് ചെയ്തു. കൂടാതെ തന്നെ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, കാരണം ഈ നായ്ക്കൾ പെരുകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇംപ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ തെരുവുനായകളെ നമ്മൾ വാക്സിനേറ്റും ചെയ്യുന്നുണ്ട് പേവിഷബാധയ്ക്കെതിരായി. ഇപ്പം ഈ തെരുവ് നായകൾ ഇപ്പം പിന്നെ നേരത്തെ ഇപ്പം നിഹാലിൻ്റെ കേസ് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ തെരുവ് നായകൾ കൂടുതൽ പെരുകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? പെരുകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നായക്ക് ഒരു പ്രസവത്തിൽ തന്നെ 10 മുതൽ 12-13 കുട്ടികളുണ്ടാവാം. അപ്പം ഒരാളതിൽ അല്ലെങ്കിൽ രണ്ടാളതിൽ സർവൈവ് ചെയ്താലും നമ്മൾ എത്രയുണ്ടാവും പോപ്പുലേഷൻ. കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ പറയുകയാണെങ്കിൽ 2018 നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ 13,182 തെരുവ് നായകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1 ഇയർ കഴിഞ്ഞാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ടൈം ഗ്യാപ്പിലും ഇവർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നു. നമ്മളതൊരു കമ്പോസ്റ്റാക്കിയോ നമ്മുടെ വീട്ടിൽ തന്നെയോ സോഴ്സിൽ തന്നെ ഒന്ന് അത് ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ഇവർക്ക് ഫുഡ് അവൈലബിൾ ആവില്ല. എല്ലാ സ്റ്റേജസ് ഓഫ് ഫ്രീഡമും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവർ റീപ്രൊഡക്ഷനിലേക്ക് പോകുള്ളൂ. അപ്പം ഫുഡ് പ്ലെൻറ്റി ആയിട്ട് അവൈലബിൾ ആകുമ്പോൾ നോർമലി ഇവർക്ക് വേറെ സ്ട്രെസ് ഒന്നുമില്ല, റീപ്രൊഡക്ഷൻ നടക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ എന്താ ചെയ്യുക? ഫലപ്രദമായിട്ട് പ്രതിരോധിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമും അതിൻ്റെ കൂടെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണവുമാണ്. അപ്പം നമുക്ക് നിയമപരമായിട്ട് ഇന്ത്യയിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. പ്ലസ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നായകൾക്ക് ലൈസൻസിങ് നടപ്പാക്കുക. നമുക്ക് തന്നെ ഒരു റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് എന്ന നിലയിലേക്ക് പോകണം. അതായത് കുറച്ച് വളർത്തിക്കഴിഞ്ഞിട്ട് ഒരു ഇതെന്ന് പറയുന്ന ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല, ഒരു 10 മുതൽ 15 വർഷത്തേക്കുള്ള ഒരു നായിനെ വളർത്താൻ നമ്മൾ പോവുകയാണെങ്കിൽ അത് അത്രയും നാളത്തെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇടയിൽ വെച്ച് നമുക്കിതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല.